കേരള ആരോഗ്യ സർവകലാശാല നാലാം വർഷ പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് നീതി തേടി ഡൽഹിയിൽ ഒരു ഒറ്റയാൾ സമരം ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് മുന്നിലാണ് ഫാംഡി ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സൈമൺ നിരാകാര സമരം അനുഷ്ഠിക്കുന്നത് കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ നിലവിൽ നാലാം വർഷ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒറ്റയാൾ പോരാട്ടം കോവിഡ് ണ്ടായ ചില നടപടികളുടെ ഫലമായിട്ടാണ് അവർക്ക് തേർഡ് ഇയർ അവര് തേർഡ് ഇയർ എക്സാം എഴുതിയെങ്കിലും ആ എക്സാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് വാലിഡ് ആക്കണം എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഈ രണ്ട് ഈ നാലാം ഫോർത്ത് ഇയറിലെ റെഗുലർ എക്സാം എഴുതാൻ അവരെ അനുവദിക്കുകയും വേണം രണ്ടായിരത്തി ഇരുപതിൽ ആറ് വർഷ ഫാം ഡി കോഴ്സിന് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണ് ആ പ്രതിസന്ധിയിലായത് കോവിഡ് മഹാമാരിയെ തുടർന്ന് പരീക്ഷാക്രമം തെറ്റിയതിനാൽ ഒന്നാം വർഷ രണ്ടാം വർഷ പരീക്ഷകളും മൂന്നാം വർഷ ക്ലാസ് ആരംഭവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നടന്നത് മുൻ ബാച്ചിന് നൽകിയ ദയാപരിഗണന നൽകാൻ അധികൃതർ തയ്യാറാകാതിരുന്നതോടെ മൂന്നാം വർഷ ഫലം തടയുകയും നാലാം വർഷ പരീക്ഷ എഴുതാൻ അനുവാദം ലഭിക്കാതെയും പ്രതിസന്ധിയിലാണ് വിദ്യാർത്ഥികൾ നിയമ പോരാട്ടം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലാണ് വിദ്യാർത്ഥികളുടെ മുഴുവൻ പ്രതീക്ഷയും ഫാമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് കുട്ടികളും കുട്ടികളുടെ ആവശ്യമായതുകൊണ്ട് കുട്ടികളെയും കൂടി ഇതിൽ ചർച്ചയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് രണ്ടാമതൊരു ലെറ്റർ ഞാൻ ഇന്ന് കൊടുത്തു ഒരു അഞ്ച് കുട്ടികളെ കേരളത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ പല നിരാഹാര സമരങ്ങളും നടത്തി വിജയിച്ച സൈമൺ ജോഷുവ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിച്ചേ പിന്മാറൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ട്വന്റി ഡൽഹി